മോഷണ ശ്രമം തത്സമയം കണ്ടെത്താൻ രാജ്യത്ത് ആദ്യമായി സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം കേരളത്തിൽ നടപ്പിലാക്കുന്നു. CIMS സജ്ജമാക്കിയ സ്ഥാപനങ്ങളിൽ എവിടെ മോഷണ ശ്രമം നടന്നാലും 3 മുതൽ 7 വരെ സെക്കൻഡിനകം പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ മുന്നറിയിപ്പും വീഡിയോ ദൃശ്യവും ലഭിക്കുന്ന സംവിധാനമാണിത്. ഇതിന്റെ പ്രവർത്തനം DGP ലോക്നാഥ് ബെഹ്റ വിലയിരുത്തി. ഇതിന്റെ ആദ്യ പരീക്ഷണങ്ങൾ തൃശൂരിലും എറണാകുളത്തുമായി നടന്നിരുന്നു. ബാങ്കുകളിലും ജ്വല്ലറികളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം തടയാനുള്ള ജാഗ്രതാ സംവിധാനം ഫലപ്രദമാണോ എന്ന് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. മോഷ്ടാക്കൾ അതിക്രമിച്ച് കടന്നാലുടൻ പോലീസ് കൺട്രോൾ റൂമിൽ CCTV ദൃശ്യങ്ങളടക്കം അപായ മുന്നറിയിപ്പ് ലഭിക്കുന്ന സംവിധാനമാണ് CIMS അഥവാ സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം. തൃശൂരിൽ ആദ്യമായി നടപ്പാക്കിയത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ KMJ ജ്വല്ലറിയിലാണ്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഫലപ്രദമാണോ എന്ന് നേരിട്ട് പരീക്ഷിക്കുകയായിരുന്നു അന്ന് കമ്മീഷണർ ചെയ്തത്. ജ്വല്ലറിയിൽ സ്ഥാപിച്ച സെൻസറുകളിൽ നിന്ന് മോഷണ വിവരം കൺട്രോൾ റൂമിലേക്ക് എത്തി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജ്വല്ലറിക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ലഭ്യമായി. ഈ അറിയിപ്പ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. സംഭവം നടക്കുന്ന സ്ഥലത്തിന്റെ റൂട്ട് മാപ്പും ഫോൺ നമ്പറും സഹിതമായിരുന്നു അറിയിപ്പ്. ദൃശ്യങ്ങൾ 3 മാസം വരെ സൂക്ഷിക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ലഭിക്കുന്ന സുരക്ഷയ്ക്ക് പ്രതിമാസം 400 രൂപ മുതലാണ് ചിലവ്. ധനകാര്യ സ്ഥാപനങ്ങൾ, ATMകൾ, സുരക്ഷാ ആവശ്യമുള്ള ഓഫീസുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കാവുന്ന ഫേസ് റെക്കഗ്നേഷൻ ക്യാമറ സംവിധാനവും ഇതോടൊപ്പം അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ളവർ ഫേസ് റെക്കഗ്നേഷൻ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ എത്തുകയാണെങ്കിൽ അലാറം മുഴങ്ങുന്നതോടൊപ്പം വ്യക്തിയെ തിരിച്ചറിയാനുള്ള സൂചനകളും അധികൃതർക്ക് ലഭ്യമാക്കുന്ന ആധുനിക സംവിധാനമാണിത്. ഈ സിസ്റ്റത്തിന്റെ പരിരക്ഷയുള്ള സ്ഥലങ്ങളിൽ മോഷണ ശ്രമമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ 3 മുതൽ 7 സെക്കൻഡുകൾക്കകം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തുള്ള പ്രത്യേക കൺട്രോൾ റൂമിൽ ജാഗ്രതാ നിർദ്ദേശവും സംഭവങ്ങളുടെ ലൈവ് വീഡിയോയും ലഭിക്കും. ഇതോടൊപ്പം ലോക്കൽ കൺട്രോൾ റൂമിലേക്കും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്കും അനിഷ്ട സംഭവം നടക്കുന്ന സ്ഥലത്തിന്റെ റൂട്ട് മാപ്പും ടെലിഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറും. ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അവിടെ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയും സെൻസറും പ്രവർത്തനക്ഷമമാവുകയും തുടർന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലേക്ക് തത്സമയം കൈമാറുകയുമാണ് ചെയ്യുന്നത്. 7 മിനിറ്റിനകം പോലീസ് സംഭവ സ്ഥലത്ത് എത്തുമെന്നതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രധാന പ്രത്യേകത. ആഭ്യന്തര വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കെൽട്രോണുമായി സഹകരിച്ചാണ് വീടുകൾക്കും സുരക്ഷാ ഭീഷണിയുള്ള സ്ഥാപനങ്ങൾക്കും 24 മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. CIMS ജാഗ്രതാ സംവിധാനത്തിലൂടെ അപായ മുന്നറിയിപ്പ് കൺട്രോൾ റൂമിൽ ലഭിച്ചാലും തത്സമയ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷണശ്രമം ആണെന്ന് ഉറപ്പിച്ചാലേ പോലീസ് സ്ഥലത്ത് എത്തുമെന്ന് കമ്മീഷണർ പറഞ്ഞു. പട്ടിയോ പൂച്ചയോ എലിയോ മറ്റ് സ്ഥാപനത്തിനുള്ളിൽ കടന്നാലും സെൻസറുകൾ അപായ മുന്നറിയിപ്പ് മുഴക്കിയേക്കാം. അതുകൊണ്ട് തന്നെ CCTV തത്സമയ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കൺട്രോൾ റൂമിൽ നിന്ന് അതത് സ്റ്റേഷനുകളിലേക്ക് സന്ദേശം നൽകൂ. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.